ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ കേട്ടില്ല, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതാണ് നമ്മൾ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു 6 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. അരി ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്തതാണ്. ഇനി അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 2 കൈപ്പിടി ചോറ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാവെള്ളമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതൊരു 12 മണിക്കൂർ ഞാൻ പുളിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. പഞ്ചസാര ഇട്ടിട്ട് പുളിക്കാൻ വേണ്ടി വെച്ച തേങ്ങാവെള്ളമാണിത്. നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കട്ടിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിൻ്റെയൊക്കെ ഒരു താഴെ നിൽക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് 1 ടേബിൾ സ്പൂൺ ലൂക്ക് വാം വാട്ടർ എടുത്തിട്ട് അതിൽ 1 1/2 ടീസ്പൂണിലും കുറച്ച് കുറഞ്ഞ അളവിൽ ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അരി ഞാനിവിടെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അരി അരച്ചെടുക്കുന്ന ആ സമയത്ത് നമ്മൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഈസ്റ്റും നമ്മളെ തേങ്ങാവെള്ളവും കൂടി ചേരുമ്പോഴാണ് നമ്മളെ മാവ് നല്ലോണം പതഞ്ഞു പോകുന്നത്. ഈ 2 കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ്. അത് നമ്മളെ മാവിനെ പുളിക്കാനല്ല, നല്ല പതഞ്ഞു പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ രാത്രിയാണ് അരച്ചെടുക്കുന്നത്. 1 12 മണിക്കൂർ ഞാനിത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്താൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്, 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാവ് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ തലേന്ന് അരച്ച് വെക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതല്ലോ, അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പഞ്ചസാര ഞാൻ ഓൾറെഡി ചേർത്തതാണ്. അതായത് നമ്മൾ തേങ്ങാവെള്ളം ആ പുളിക്കാൻ വെക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കൈയിൽ മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മേലേക്കൊന്ന് തടവി കൊടുക്കാനേ പാടുള്ളൂ. അധികം പ്രസ് ചെയ്ത് പരത്താനൊന്നും പാടില്ല. ആ ഹോൾ വരുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 1-2 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡി ആവും. ഇതാ നമുക്ക് നോക്കി നോക്കാം, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹോളൊക്കെ വീണ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി 2-ാമത്തപ്പോൾ നമുക്കതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ദോശക്കല്ലിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ ചുട്ടെടുക്കാം. ഹോള് വരുന്ന സമയത്ത് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് നല്ല ഹോള് വീണിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി കൊടുക്കുകയെന്ന്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ 10-12 മണിക്കൂറൊന്നും മാവ് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 12 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ ചൂടുള്ള കാലാവസ്ഥ സമയത്ത് നമുക്ക് നല്ല പുളിച്ച് കിട്ടും. അതുകൊണ്ട് അത് 10-12 മണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 6-8 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഫ്ലെയിം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹോളൊന്നും വീണ് കിട്ടില്ല. അതുപോലെ ഫ്ലെയിം അധികമായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അരക്കാൻ ചോറെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ കുത്തരീൻ്റെ ചോറാണ് എടുത്തത്. കുത്തരീൻ്റെ ചോറെടുക്കുമ്പോൾ നമ്മൾ വെള്ളരീൻ്റെ ചോറിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നല്ല പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. എല്ലാം അപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഹോളൊക്കെ വീണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണിത്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭാജി കറിയാണ്. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1 സവാളയാണ്. അതൊരു മീഡിയം സൈസുള്ള സവാളയാണ്. പിന്നെ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് 4-5 എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അത് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഉള്ളിയും പച്ചമുളകും ഒക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി വെക്കാം നമുക്ക്. അപ്പോൾ ഉള്ളി ഞാൻ 1/2 കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അധികം ഉള്ളി എടുത്തു കഴിഞ്ഞാൽ ഒരു മധുര ചുവ വരും. അതുകൊണ്ട് 1/2 കഷ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഉള്ളിയൊന്നും വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കുക്കറിൽ 1-2 വിസിൽ മാത്രം വെച്ചിട്ട് വേവിച്ചെടുക്കുകയേ വേണ്ടു നമുക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച്
മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാനിവിടെ തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാലെടുത്തിട്ട് ഒരു അരമുറി തേങ്ങേൻ്റെ പാൽ മാത്രം. അത് ആ സമയത്ത് ഇത് വെന്തിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. അധികം ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒടിയും വേണം. എന്നാ പറയണ്ടേ, നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ കാണാനും കിട്ടണം. അപ്പോൾ ഇതാ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ തിളപ്പിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിന് മുന്നേ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ വേവിക്കുമ്പോൾ ചേർത്തതല്ലേ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേറെ ഒന്നും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് കുറുകിയെടുക്കണം. അപ്പോൾ കുറുകിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മളതിൽ ഒന്നാമത്തെ തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ അതൊന്ന് കട്ടിയാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്നതൊക്കെ ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്നാമത്തെ തേങ്ങാപ്പാലും കൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1-2 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ കറി തണുക്കുമ്പം കുറച്ചൊന്നും കൂടി കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വറുത്തിടണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും. ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കറിവേപ്പില നിങ്ങൾ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതാപ്പോൾ ഇവിടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിയിലേക്ക്. ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഒരു നാടൻ സ്റ്റൈലിൽ ഞാനാക്കിയെടുത്തതാണ്. അതുകൊണ്ട് കറിവേപ്പില ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം കണ്ടാൽ നമ്മളെ കറിയെല്ലാം നേരത്തേക്കാളും നല്ല തിക്കായി വന്നിട്ടില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു അപ്പത്തിന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ഭാജി കറിയും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ. ഇതിന് ചിക്കൻ കറിയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അതുപോലെ മുട്ടക്കറി ആക്കിയാലും പിന്നെ നമ്മളെ കടലക്കറി ആക്കിയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ അപ്പത്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം, അത് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.